എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഭാഷ് സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺ കാർക്ക് വേണ്ടിയുള്ള നെക്സ്റ്റ് ക്ലാസ് ആണ്. ഇപ്പോൾ ഏറ്റവും കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതിനുള്ള ഏറ്റവും ബുദ്ധിമുട്ട് ലിമിറ്റ്സ് ആണ്. ഡെറിവേറ്റീവ്സ് പിന്നെ ഇത്തിരി എളുപ്പമുണ്ട്. പക്ഷേ നമുക്ക് എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യനെ ഈ ചാപ്റ്ററിൽ നിന്നും സെലക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. അല്ല, നമ്മൾ ഈ പഠിപ്പിക്കുന്നതെല്ലാം എക്സാമിന് വരിക എന്നുള്ളതല്ല, അതിനുള്ളിൽ നിന്ന് എക്സാമിന് വരുന്നതിനെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ എയിം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് എക്സാമിന് ഉറപ്പായിട്ട് വരുന്നൊരു ടോപ്പിക്കുണ്ട്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ. എല്ലാവരും നിങ്ങൾ കേട്ടുള്ളതാണ്. അതിനുള്ളിലെ 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സാമിന് ഇങ്ങനെയായിരിക്കും വരുന്നത്: ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f(x) (1/x) ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് കേൾക്കുമ്പോൾ ചെയ്യേണ്ട ആ മെത്തേഡിൽ കൂടെ മാത്രം ചെയ്തെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. 3 മാർക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്തേക്കണം. കാരണം ഈ എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന ക്ലാസ്സുകളാണ് നമുക്ക് എപ്പോഴും, ആ പ്രോബ്ലംസുകളാണ് എപ്പോഴും ഈ ക്ലാസ്സിൽ കൂടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് എളുപ്പം കൂടെ ഷെയറിങ് നടത്തുക. ക്ലാസ്സുകൾ നമുക്ക് അടിപൊളിയായിട്ട് എക്സാമിന്, പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസുകളെല്ലാം ഈ ചാനലിൽ കൂടെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം f(x) = 1/x എന്നുകൊണ്ട് എഴുതുക. ഉടനെ f(x+h) = എന്ന് എഴുതണേ. എപ്പോഴും നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ഫംഗ്ഷന് f(x) ഉടനെ f(x+h) എഴുതണം. എങ്ങനെ ഈ f(x+h) എഴുതുക എന്ന് പറഞ്ഞാൽ, ഈ എക്സിൻ്റെ പ്ലേസിൽ x+h ആക്കി മാറ്റുക. അതാണ് ഈ x എന്നുള്ളത് x+h ആക്കി മാറ്റുമ്പോൾ f(x+h) കിട്ടി. ദെൻ f(x) = ലിമിറ്റ് h→0 f(x+h) − f(x)/h. ഇതാണ് ഫോർമുല. ഇത് എഴുതിയേക്കണം കേട്ടോ, ഒരു മാർക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതാണ്. നെക്സ്റ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ ലിമിറ്റ് h→0 f(x+h) എന്ന് പറഞ്ഞാൽ 1/x+h f(x) ആരാണ്? 1/x)/h. ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്ത് ഇതിനെ വൃത്തിയാക്കണം കേട്ടോ. ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബ്രാക്കറ്റ് കൊടുക്കുന്നതാണ് വൃത്തി കിട്ടുന്നതും. നമുക്ക് ആ ടേബിൾ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ദാറ്റ് ഈസ് ഈക്വൾ ടു ലിമിറ്റ് h→0. ഇവിടെ വെച്ച് നമ്മുടെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനിങ്ങനെ x(x) − x+h × x+h ദാറ്റ് ഈസ് ഇൻ ബ്രാക്കറ്റ് x+h × x. ഓക്കെ ആണല്ലോ. ഇനി ഒരു ബൈഎച്ച് ഇല്ലയോ, ഇനിയും ബൈഎച്ചിനെ പിന്നെയും ബൈ ഇട്ട് എഴുതണ്ട. ഈ ഡിനോമിനേറ്റർ ചേർത്തങ്ങ് ആ എച്ചിനെ അങ്ങ് എഴുതിയേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് x(1x) − x+h × x+h (in ബ്രാക്കറ്റ്) − x+h × x ഈ എച്ചുകൂടെ. അപ്പോൾ ഈ 3 പേരുടെ ഒറ്റ ഡിനോമിനേറ്റർ. ഓക്കെ, ദെൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൾ ടു ലിമിറ്റ് h→0. ഈ x എഴുതുക, ഈ മൈനസ് ഓഫ് എന്നുള്ളതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x − x − h × x+h × x ക്യാൻസൽ. ഓക്കെ, ബാക്കിയുള്ള റിമൈനർ ടേംസിന് എടുത്ത് എഴുതുമ്പോൾ ദാറ്റ് ഈസ് ലിമിറ്റ് h → −h × x+h × h ക്യാൻസൽ. ഓ, ഓരോരുത്തരോരോ ടൈമിന് ഇങ്ങനെ അങ്ങ് വെട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയല്ലയോ. ഇവനായിരുന്നു വില്ലൻ, ഡി വില്ലൻ. ഇവനെ നമ്മൾ ഇല്ലാതാക്കി, ഇവിടെ വെച്ച് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇനി പുട്ട് h = 0 ഇൻ ദ റിമൈനിങ് ടൈംസ്. ബാക്കിയുള്ള ടൈംസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം h കാണുന്നൊരു താരം കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ ആൻസറായി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൾ ടു ലിമിറ്റ് h → 0. ബാക്കി ആരുണ്ട്? −1/x+h × x എന്ന് മാത്രം കിട്ടി. ഇവിടെ വെച്ച് നിങ്ങൾ h → 0 കൊടുക്കണം. ഇവിടോട്ടങ്ങോട്ട് 0 എന്ന് കൊടുക്കണം, വേറെ എങ്ങും h ഇല്ല. ഇവിടെ മാത്രം 0 എന്ന് കൊടുക്കുമ്പോൾ −1/x+0 × x ദാറ്റ് ഈസ് −1/x+0 × x ആണ്. ഇവിടെ x ഉണ്ട്, അപ്പോൾ 2x × ചെയ്യുമ്പോൾ വി ഗെറ്റ് x². ദെൻ ഫൈനൽ ആൻസർ ഈസ് −1/x². വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് 1/x. ഇതിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈ മെത്തേഡ് കൂടെ പഠിച്ചോണം, എക്സാമിന് ഉറപ്പായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.